ഭയങ്കരമായൊരു സക്സസ് കാണപ്പെടുന്നു. നല്ല പടം. പിന്നെ 2000s and 90s ഇറങ്ങിയ സിനിമകൾ പോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ. ഗംഭീരമായിരിക്കും, പണം ഹിറ്റായിരിക്കും. എല്ലാവരും 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 നന്നായിരുന്നു. എനിക്ക് ജഗദീഷ് ചേട്ടനൊക്കെ ഭയങ്കര വർക്കായി. പുള്ളിയുടെ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും ഈ സിനിമ. സൂപ്പർ ഫിലിമാണ് ഇത്. ഇത് എന്താ പറയുക, ഒരു ഒരു മൈ സീരിയസ് മാസ് ആക്ഷൻ ഫിലിമാണ്. അതായത് അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെ ഇമ്പോർട്ടൻസും ഉണ്ട്. ഫീമെയിൽ ആണെങ്കിലും മെയിൽ ഓറിയൻറ്റഡ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റെ ഇമ്പോർട്ടൻസും ഉണ്ട്. ഭയങ്കര നല്ല സീരിയസ് നല്ല ടൈറ്റ് ഗ്രിപ്പിംഗ് ഫിലിമാണ് ഫുൾ. അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും മേക്കിങ്ങും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അടിപൊളിയാണ് പണം. ഫാമിലി കുറച്ച് വയലൻസ് ആണെങ്കിലും വയലൻസ് ആണെങ്കിലും നല്ല സ്കോർ ചെയ്ത് പൃഥ്വിരാജ് തന്നെ. അതിനകത്ത് നോ ഡൗട്ട് പൃഥ്വിരാജ് തന്നെ സ്കോർ ചെയ്തു. അന്നാവൻ പെർഫോമൻസ് വൈസ് കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു. സെക്കൻഡ് പാർട്ട് വരാനൊരു ചാൻസ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. വളരെ നല്ല നല്ല പണം. എല്ലാവരും തന്നെ കാണുന്നതാണ് എൻ്റെ ഒരു. ഈ കാപ്പ എന്നുള്ള സിനിമ സാർ ഉദ്ദേശിക്കുന്നത് തന്നെ ഇനി ഒരിക്കലും ഒരു കൊട്ടമതു നമ്മുടെ കേരളത്തിൽ ഉണ്ടാവരുത്, ഗുണ്ടാതലവന്മാരുണ്ടാവരുത് എന്ന ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. ഇത് പുതുതലമുറയ്ക്ക് വഴിതെറ്റിപ്പോകുന്ന പുതുതലമുറയ്ക്ക് ഒരു മെസ്സേജായിട്ട് തന്നെയാണ് സാർ ഈ സിനിമ എടുത്തേക്കുന്നത്. എന്നാലും പൃഥ്വിരാജൊക്കെ സൂപ്പറായിട്ടുണ്ട്, പൃഥ്വി സൂപ്പറായിട്ടുണ്ട്. എന്നാലും പ്രത്യേകം എടുത്ത് പറയാനുള്ളത് ഷാജി കലാ സാറിനെ തന്നെയാണ്. ഷാജി സാർ പൊളിച്ചു പൊളിച്ചടക്കി. ബെസ്റ്റ് ഡയറക്ഷനാണ് ആഫ്റ്റർ എ ലോങ് ടൈം എന്ന് നമുക്ക് പറയാം. പിന്നെ ക്യാമറ എസ്പെഷ്യലി ജോമോണ്ടി ജോണിൻ്റെ ക്യാമറ അടിപൊളിയാണ്. പിന്നെ ഇന്ദുജേന്റെ സ്ക്രിപ്റ്റ് നല്ല രസമുണ്ട്. ഇന്ദുജേന്റെ സ്ക്രിപ്റ്റ് സോ വർത്ത് വെച്ചു. ബിജിഎമ്മും ഗംഭീരമായിട്ട് വയൽ സ്പേസ് ആക്ഷനുകള് രണ്ടുപേർ തമ്മിൽ റിവെഞ്ചാണ് മെയിൻ. രണ്ടുപേർ തമ്മിൽ റിവെഞ്ചാണ് മെയിൻ തീമിനകത്ത്. ഒരു കൊട്ടേഷൻ്റെ സ്റ്റോറിയാണ്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിൽ ഇങ്ങനെ ഒരു സ്റ്റോപ്പൈൻസിൻ്റെ ചെറിയൊരു ഇതൊക്കെ സ്റ്റോപ്പൈൻസിൻ്റെ ക്ലൈമാക്സ് പോലെ കുറച്ച് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കൊട്ടേഷൻ മുഴുവൻ അതിൻ്റെ രീതിക്ക് പോകും. പിന്നെ ഈ സ്റ്റോറിക്ക് പുതുമയില്ല, സ്റ്റോറിക്ക് കോമൺ സ്റ്റോറിയാണ്. ഒരു കാരണം കൊട്ടേഷൻ ബേസ്ഡ് സ്റ്റോറിയാണ്. ഒരു ഒരാളുടെ പിന്നെ ഒരാളുടെ ഒരു രണ്ടുപേർ തമ്മിലുള്ള ഒരു സമയത്തിയാണ്. പിന്നെ റിവെഞ്ച് മെയിൻ തീം റിവെഞ്ചാണ്. എനിക്ക് ഇത് ഫിലിം അതിൻ്റെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് പറഞ്ഞാൽ എല്ലാവരുടെ ആക്ടിങ് സൂപ്പർ, എല്ലാവരുടെ ആക്ടിങ് സൂപ്പറാണ്. എല്ലാവരും പൃഥ്വിരാജിൻ്റെ ആക്ടിങ്ങും പിന്നെ പൃഥ്വിരാജിൻ്റെ മെയിനാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ പൃഥ്വിരാജാണ്. പിന്നെ ആസ്ഫിലിയും ഉണ്ട്, പിന്നെ അപ്പം അപരവാറുകളുടെ ആക്ടിങ്ങും എല്ലാവരുടെ ആക്ടിങ്ങും സൂപ്പറാണ്. പിന്നെ ബി ജി ഒക്കെ സൂപ്പറാണ്. പക്ഷേ പാട്ടൊക്കെ ജസ്റ്റ് ആവറേജ് ഉള്ളൂ അതൊക്കെ പാട്ട്. പിന്നെ ക്ലൈമാക്സ് പറഞ്ഞാൽ ഇതിന് മുമ്പ് ഒരു പടത്ത് സ്റ്റോപ്പൈൻസ് പിന്നെ ഒരു ക്ലൈമാക്സ് കണ്ടോണ്ട് ഈ സംഭവത്തിന് ക്ലൈമാക്സ് നമുക്ക് പുതുമില്ല. പിന്നെ ആ സ്റ്റോപ്പ് പിന്നെ നമുക്ക് പിന്നെ പ്രൊഫഷണൽ വേണേൽ ക്ലൈമാക്സ് അത് നമ്മൾ ഊഹിക്കാനോ ആ രീതി പോകത്തുള്ളൂ. പിന്നെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഇഷ്ടമൊന്നുമില്ല, നമുക്ക് നമുക്ക് ഊഹിക്കാനോ ചില കാര്യങ്ങളാണ് ഉള്ളൂ. കാരണം ഒരു ഒരു മറ്റൊരു ആളെ അവസാനം എങ്ങനെയാകും എന്നുള്ള ഞങ്ങൾ തീമാണ് സംഭവം. നമ്മുടെ ഇതിലൊന്നും കണ്ടുള്ള ഒരു ഒരു തീമാണ് സംഭവം. സ്റ്റോറിക്ക് സ്റ്റോറിക്ക് പുതുമയ്ക്ക് തോന്നിയില്ല. പിന്നെ ഫാമിലീസിന് ഇഷ്ടപ്പെടുന്ന കാര്യം കാരണം വെച്ചാൽ ഇത് ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്കും ഇങ്ങനെ വയലൻസ് പറഞ്ഞാൽ വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാവർക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ യൂണിയൻ നിർമ്മിച്ച സിനിമ സൂപ്പറാണ്. അതല്ലാതെ തന്നെ സൂപ്പറാണ് ആ സിനിമ കേട്ടോ. നല്ല സിനിമയാണ്, നല്ലൊരു ഫാമിലി ഡ്രാമയാണ്, ഒപ്പം ആക്ഷൻ നന്നായിട്ട്. അടിപൊളി 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 സിനിമ സൂപ്പറാണ്, സൂപ്പറാണ്, സൂപ്പറാണ്. കൊള്ളാം. നല്ല പടം, അടിപൊളി അടിപൊളി. ഫോട്ടോഗ്രാഫി പടം നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ട് നല്ല പടം. നന്നായിട്ടുണ്ട്, നല്ല പടം, നല്ല പടമായിരുന്നു, നല്ല പടം, നല്ല പടം. ഒരു സംശയം വേണ്ട, എല്ലാവരും കാണാൻ നല്ല പടം. ഗംഭീരല്ലേ, കണ്ടല്ലോ കൊട്ടമുത എങ്ങനെയുണ്ട്, ആസിഫിൽ എങ്ങനെയുണ്ട്, എല്ലാവരും ഒന്നിരുന്നില്ല. ഡയലോഗ് എങ്ങനെയുണ്ട്, ഷാജി കൈലാസ്?
കഥകളാണ്. ആ കഥകൾക്ക് അപ്പുറത്തേക്ക് ഈ സിനിമ ആ രീതിക്ക് വരച്ചു വെച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. കടുവയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നി. അഭിനയിച്ചുകൊണ്ടല്ല, നിങ്ങൾക്കും അങ്ങനെ തോന്നിയെന്നാണ് എനിക്ക്. നല്ല ഡെലിവറിയാണ്, നല്ല രീതിക്ക് ഡയലോഗ് ഡെലിവറി വെച്ചിട്ടുണ്ട്. ആസിഫിലെയും പൃഥ്വിരാജും ഒന്നിനൊന്ന് മികച്ച പ്രതികരണം വളരെ രീതിക്ക് കാഴ്ചവെച്ചു. ഫൈനൽ ഔട്ട് നമ്മൾ കണ്ടതിനും അപ്പുറമാണ്, നമ്മൾ പറഞ്ഞതിനും അപ്പുറത്തേക്കാണ് ഫൈനൽ ഔട്ട്. നമ്മൾ ഈ പൃഥ്വിരാജിന്റെ അഭിനയമൊക്കെ ഇങ്ങനെയല്ല, അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷയില്ല. അതിന്റെ അപ്പുറത്തേക്ക് കാഴ്ചവെച്ചൊക്കെയാണ് ഓരോ ഡബിങ്. നമ്മൾ ഡബിങ് നമ്മുടെ വേഷം മാത്രം കാണുമ്പോൾ കുറേ സാധനങ്ങൾ എനിക്ക് ഷാജി സാറ് കാണിച്ചു തന്നെങ്കിലും അതിനപ്പുറത്തേക്കാണ് വെച്ചിരിക്കുന്നത്. ആസിഫ് അലിയും ആണെങ്കിലും രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ച പോലെ. അതോടൊപ്പം തന്നെ നമ്മളെ അപർണയെയും അന്നാപിനെയും പറയാതിരിക്കാൻ പറ്റില്ല. അവസാനത്തെ സീനുകളൊക്കെ നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന സീന. ദിലീഷ് പോത്തൻ്റെ അഭിനയം ഒന്നും പറയാനില്ല. നമുക്ക് ഒരു നിമിഷം പോലും ലാഗിയാതെ തന്നെ സിനിമ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഉള്ളത്. ആ വിജയമാണെങ്കിലും അതേപോലെ കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് ഒരു നിമിഷം പോലും നമുക്ക് ലാഗ് ചെയ്യുന്നില്ല സിനിമ. ഇതാണ് ഈ സിനിമയുടെ വിജയം. കടുവയ്ക്ക് മുന്നിൽ നിൽക്കുന്നു എന്ന് വേണം എനിക്ക് പ്രേക്ഷകർ എന്ന നിലയ്ക്ക് പറയാനുള്ളത്. നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.